അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ ശ്രദ്ധിക്കാതെ പോകാൻ കാരണം, ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സാധാരണ ആൾക്ക് പൊതുവെ ഡയറക്റ്റ് കോൺടാക്ട് വരാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഹോസ്പിറ്റലിൽ മാനേജ്മെൻറ്റിന് വളരെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റാഫിൻ്റെ പ്ലേസ്മെൻറ്റ്, അവരുടെ ജോലി സമയം, ഹോസ്പിറ്റലിൻ്റെ പബ്ലിക് അഫയേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ ഡ്യൂട്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ കിട്ടാൻ കാരണം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കറക്റ്റ് ആയതുകൊണ്ടാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് കോഴ്സാണ് ബാച്ചുലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പ്ലസ് ടു മിനിമം യോഗ്യത ഉള്ള ഏതൊരാൾക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ബാച്ചുലർ മാത്രമല്ല, അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കാനും വളരെ നല്ല ഒരു ഓപ്ഷൻ ആണ് ബാച്ചുലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കോഴ്സിൽ എന്ത് പഠിപ്പിക്കും, എന്തൊക്കെയാണ് ജോലി സാധ്യത എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. പേര് പറയുന്നത് പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആണ് ഈ കോഴ്സ്. ഫർദർ സ്റ്റഡീസിന് പോകാൻ ആണെങ്കിലും നല്ല ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഷുവർ ആയി എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണിത്.